ഇപ്പോൾ വരുന്നൊരു വാർത്ത, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പുതിയ വാർത്തയൊന്നുമല്ല, സ്വർണം പിടികൂടി എന്നുള്ളതാണ്. 73 പവൻ സ്വർണമാണ് കസ്റ്റംസ് പിടികൂടുന്നത്. വിനിത വിജയാണ് അതിന്റെ വിവരങ്ങളുമായി ചേരുന്നത്. വിനിത, ഇപ്പൊ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്ത് ഒരു വാർത്തയല്ലാതാവുന്നുണ്ട്. ഒരു ദിവസം തന്നെ 2-3 സംഭവങ്ങൾ പിടിക്കുന്നു. പക്ഷെ അതിൽ അറിയേണ്ടത് ഏത് രീതിയിൽ സ്വർണം കടത്തി എന്നുള്ളതാണ്. വിനിത, അതിപ്പോൾ ഒരു സ്ഥിരം വാർത്തയായി മാറുന്നുണ്ടെങ്കിലും ഇത് എത്തിക്കുന്ന ഈ സ്വർണ്ണ ഇപ്രാവശ്യം പിടികൂടിയിരിക്കുന്നത് മദ്യക്കുപ്പിയിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന സ്വർണമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ ബ്ലാക്ക് ലേബലിന്റെ മദ്യക്കുപ്പിയിൽ പേസ്റ്റ് രൂപത്തിലാക്കിയാണ് മദ്യം അവർ ക്ഷമിക്കണം ഈ ആ മദ്യക്കുപ്പിയിൽ സ്വർണം അവർ കടത്താൻ ഉപയോഗിച്ചിരുന്നത്. ഇത് വിവരം ലഭിച്ചതിനെ തുടർന്ന്, രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കസ്റ്റംസ് അവിടെ എത്തി പരിശോധന നടത്തുകയായിരുന്നു. ാണ് ഈ സ്വർണം പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഇത് ഈ സ്വർണമാണെന്ന് അറിയാതിരിക്കുന്നതിനായി പ്രത്യേകം കവർ കൊണ്ട് അവർ പൊതിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. 73 പവൻ സ്വർണമാണ് കസ്റ്റംസ് അധികൃതർ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ദുബായിൽ നിന്ന് എത്തിയ യാത്രക്കാരനെ സമാന രീതിയിൽ സ്വർണം കടത്തിയിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. ഹഷ്മി, നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഇത് പിടികൂടപ്പെടുന്നത് ക്യാരിയേഴ്സ് മാത്രമാണ്. ഇതെവിടെ നിന്ന് സ്വർണം വരുന്നു, ഇതിന്റെ റിസീവിംഗ് എൻഡിൽ ആരാണ്, ഈ രണ്ട് കൂട്ടരെ പിടികൂടാതെ ഇതിന് ഒരു ശമനവും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് 99% കേസുകളിൽ പിടികൂടുന്നത് ക്യാരിയേഴ്സ് മാത്രമാണ്. തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഓരോന്ന് പിടികൂടുന്നതാണ്. നമ്മളിപ്പം സ്വർണ്ണക്കടത്തിന്റെ വാർത്തകൾ പ്രക്ഷുബ്ധമായ സമയത്ത്, അത്രത്തോളം രൂക്ഷമായ സമയത്ത് പോലും ആ ദിവസങ്ങൾ പോലും ദിവസം ഒന്നും രണ്ടും പിടികൂടുന്നുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് പേര് ഇപ്പോഴും വളരെ സുരക്ഷിതമായി ഇത് കടത്തുന്നുണ്ട്. അത് ഇതൊരു വലിയ അധോലോകമാണ്, അധോ സംഘം അതിന് പിന്നിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ചെറിയ കണ്ണിയോ രണ്ട് ചെറിയ കണ്ണികളോ പിടിച്ചുകൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല, അത് വലിയൊരു ലോകമാണ്. ആ ലോകത്തെ പൂട്ടണമെങ്കിൽ ചെറിയ ഇച്ഛാശക്തി മതിയാവില്ല. അതിന്റെ നേരത്തെ പറയുന്ന പോലെ തുടക്കവും ഒടുക്കവും പിടികൂടിയാൽ മാത്രമേ അതിന് അവസാനമാകുള്ളൂ. കാത്തിരുന്ന് കാണാം ഏതെങ്കിലും തരത്തിൽ അതിന് അവസാനമാകുന്ന നടപടികളുണ്ടാകും.